ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഹൗ ആർ യു? Have you had your breakfast? Yes. No. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക് ആൻഡ് പെൻസിൽ. ഓക്കെ, എന്താണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്? ആം കി മാത്ര അല്ലെ, ചന്ദ്രബിന്ദു കി മാത്ര. എന്താണ് മനസ്സിലായിരുന്നോ നിങ്ങൾക്ക്? മലയാളത്തില് ചന്ദ്രകല എന്ന് പറയുന്ന ആ ചിഹ്നമാണ് ഹിന്ദിയിൽ ചന്ദ്രബിന്ദു കി മാത്ര എന്ന് പറയുന്ന അല്ലെ. ആ ലെസൺ കഴിഞ്ഞു. ഇനി ആ ലെസണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകായികയുണ്ടോ? ഉണ്ടെങ്കില് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു തരും. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട്, അടുത്ത പാഠത്തിലോട്ട് നമ്മൾ പോവാണ്. ടുഡേ വി ആർ ലേൺ അബൌട്ട് അം കി, സോറി ആ കി മാത്ര. ആ എന്താണ് അം കി മാത്ര കഴിഞ്ഞു നമ്മള്, പിന്നെ ചന്ദ്രബിന്ദുക്ക് മാത്ര കഴിഞ്ഞു. ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മള് ആ കി മാത്ര. എന്താണ് സ്വരാക്ഷരങ്ങൾ നമ്മൾ പറയുമ്പോ ആ ഇ ഉ ഋ എ ഐ ഓ ഔ അം അ, അങ്ങനെയാണ് അല്ലേ. ജെവിൻ ജേക്കബ്, വാട്ട് ഇസ് യുവർ പ്രോബ്ലം? അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ലീവ് ആയിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ടിട്ടില്ലായിരുന്നു ടീച്ചർ. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ? ലിങ്ക് ഇട്ടിട്ടില്ലായിരുന്നു ടീച്ചർ. മോനെ ഇച്ചിരി സൗണ്ട് കൂട്ടി പറയാം, മോനെ കേക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ലിങ്ക് ടീച്ചർ ഇട്ടിട്ടില്ല. ലെസൺ കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല, പകുതി കിട്ടിയിട്ടുണ്ട്, പകുതി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞുതരാം. ബെനീറ്റ എന്താണ്? എന്തുകൊണ്ട് ജെവിൻ നോക്കിയില്ല? കിട്ടിയില്ലായിരുന്നു. എന്താണ് കിട്ടിയില്ലായിരുന്നു? ലിങ്ക് ഇട്ടില്ലായിരുന്നു എന്ന് ജെവിൻ പറഞ്ഞു, ബെനീറ്റ പറഞ്ഞു ഇട്ടു എന്ന്. ഞാൻ ഇട്ടു, രാവിലെ തന്നെ അത് ഇട്ടു ഇല്ലേ, ഇട്ടു. ഇന്നിപ്പോ അവിടെ എന്താണ്, ജെവിന് ഒരു അശ്രദ്ധയാണ് അവിടെ. എന്താണ്, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല എന്നപ്പം ആ ലിങ്ക് എടുത്തതെന്ന് മിസ് എന്താ പഠിപ്പിച്ചതെന്നൊന്ന് നോക്കിയില്ല. അപ്പൊ അത് അവിടെ ആർക്കാന്ന്, ആരാണത്, ആർക്കത് ചെയ്യാത്തത് ആരാണ്? ജെവിൻ ജേക്കബാണ്. ടീച്ചർ ചെയ്യേണ്ട കാര്യം ടീച്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് അടുത്ത ലെസണിലോട്ട് കടക്കാം. ഇനി എക്സർസൈസ് ഒന്നും ഞാൻ എഴുതിയില്ല, ആ മാത്സ് ടേമുകളെ മാത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം ട്ടോ. ഒന്ന് ജസ്റ്റ് ഞാൻ ആ പാഠം വായിച്ചു പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? ഈസിയാണ്, ശ്രദ്ധിക്കുക. ചന്ദ്രബിന്ദുക്ക് മാത്ര. അപ്പൊ അവിടെ എന്താണ്, ചന്ദ്രകല എന്നാണ് മലയാളത്തിൽ. നമ്മൾ ചന്ദ്രകലയില്ലേ ജെവിൻ, ശ്രദ്ധിക്കണം. ഇനി ജെവിനല്ല, കഴിഞ്ഞ ക്ലാസ് ആർക്കൊക്കെ കിട്ടിയില്ല എന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ, അതാണ് അവിടെ അവിടെ ബ്രാക്കറ്റിൽ കാണുന്നില്ലേ ചന്ദ്രബിന്ദു എന്നുള്ളത്, ആ ബ്രാക്കറ്റിൽ കാണുന്നൊരു ചിഹ്നം. ആംഖ്, ആംഖ് എന്നാണ് എങ്ങനെയാ വായിക്കേണ്ടത്? ആംഖ്, ആംഖ് എന്നല്ല, അങ്ങനെ ആംഖ്, ദാന്ത്, പിത്തലിയാം. നമ്മൾ അത് ആം എന്ന് പറയും, അത് ചുണ്ട് ഇങ്ങനെ മുട്ട് നമ്മൾ പറയുമ്പോഴും തന്നെ. ഹംസ്ന, ചെടിയാം, ഗുടിയാം, പൂഞ്ച്, ചാന്ത്, ഇങ്ങനെയാണ് വായിക്കുന്നത്.
ബാക്കി ആ വാക്കുകള് പൂഞ്ച്, ബൂന്ത്, മൂങ്ക്, അതിന്റെ മലയാളം വേർഡ് ഇംഗ്ലീഷ് വേർഡ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പൂഞ്ച് മീൻസ് ടെയിൽ, ബൂന്ത് ഡ്രോപ്പ് തുള്ളി, മൂങ്ക് ഫേസ്, അങ്കുടി റിങ് മാം മദർ, യഹാം ഹിയർ, വഹാം ദേർ, ഹുവാം വെൽ. സ്മോക്ക് പുക, പാമ്പ് ഫീറ്റ്, ചാന്ത് ചന്ദ്ര, മൂൺ പാഞ്ച് ഫൈവ്, ആഖേ ഐസ്, കഹാം വേർ, ദാന്ത് കീത്ത്. ഇതാണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്. നെക്സ്റ്റ് ചോദിക്കും, പാവുമേ ജൂത്താ പഹ്നോ ആങ്കുപ്പർ ഉംഗലി മത്ത് രഖോ. പാവുമേ ജൂത്താ പഹ്നോ പറഞ്ഞ എന്താണ്? കാലിൽ ഷൂസ് ധരിക്കൂ. ആങ്കുപ്പർ ഉംഗലി മത്ത് രഖോ, കണ്ണിൽ കൈകൊണ്ട് തൊടരുത്. ദാന്ത് സാഫ് കർ ലിയേ തോ ഖാന ഖാവോ, ഇതാണ് പല്ലുകൾ തേച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കൂ. പേട് പർ ചുരിയാം ബൈട്ടി ഹെ, മരത്തിൽ പക്ഷികൾ ഇരിക്കുന്നു. ടോക്കിലി മേ ഗുടിയാം ഹെ, സഞ്ജി ബാസ്കറ്റില് ഡോൾസ് ഉണ്ട്. ജോഹാനി എന്താണ്? ഉറക്കച്ചടവ് മാറിയില്ലേ? പോയി കണ്ണു കഴിഞ്ഞിട്ട് വന്നേ. ഗോ ജോഹാന, ഗോ, വീഡിയോ ഓഫ് ചെയ്യണ്ട. ഗോ വാഷ് യുവർ ഹൈസ്, ഗോ. കണ്ണിൽ കൈകൊണ്ട് തൊഴരുന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അത് കേട്ട പാട് തന്നെ ജോഹാനി എന്ത് ചെയ്തു? കണ്ണ് ഇങ്ങനെ തിരുവോ കൈ വിരലും കൊണ്ട്. നമ്മുടെ കണ്ണില് ചെറിയ ഞരമ്പുകളാണ്, എന്നപ്പം ഈ കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ തിരുമോ തൊടുവോ ചെയ്യുമ്പോഴും കണ്ണിന്റെ ഞരമ്പ് അങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ കണ്ണില് കൈ കൊണ്ട് തൊടരുതെന്ന് പറയുന്നത്. ഒന്നാമത് കൈ നമ്മളെ അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് മുഴുവൻ അണുക്കളായിരിക്കും, നമ്മുടെ കൈ അടങ്ങിയിരിക്കില്ലല്ലോ അല്ലേ. അപ്പം കൈകള് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്തും ചെയ്യാവൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആങ്കുപ്പർ ഉമ്പലി മത്തരവ്, കണ്ണിൽ കൈ കൊണ്ട് തൊടരുത്, കണ്ണില് കൈ തിരുമരുത്, അപ്പം കണ്ണിന്റെ ആ കുഞ്ഞു ഞരമ്പ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കണ്ണില് പെട്ടെന്ന് അണുക്കൾ കയറും, അപ്പൊ കണ്ണസുഖം വരും, അങ്ങനെ എന്തൊക്കെയോ വിഷയമുണ്ട്. ഓക്കെ, ബാഹർ പൂവാം ഹെ, പുറത്ത് കിണർ പുറത്തുണ്ടെന്ന്. വഹാം ജാക്കർ പാനി ഭരോ, അവിടെ ചെന്നിട്ട് വെള്ളം നിറയ്ക്കോ. മാംകി ആജ്ഞാ മാനോ, എന്താണ് അമ്മ പറയുന്നത് അനുസരിക്കുക. ബാക്കി അവിടെ ശബ്ദാർത്ഥ ജെവിന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, പാമ്പ് ഫീറ്റ്, ആംഖ് ഐ, ദാന്ത് ടീ, ജസ്റ്റേഴ്സിന് എന്താണ് സുഖമില്ലേ? ഖാന മീൽ, ഖാന പറഞ്ഞെന്താണ്? ഫുഡ്, ചോറ്. ടോക്കരി ബാസ്കറ്റ്, പൂവാം വെൽ, ജൂത്ത ഷൂസ്, ഉംഗലി ഫിംഗർ, സാഫ് ക്ലീൻ, ഗുടിയാം ഡോൾസ്, പാനി വാട്ടർ, മാം മദർ. എക്സസൈസ് ശ്രദ്ധിക്കുക. ആ ചിത്രം ഇപ്പോ തേക്കോ ഒരു ശബ്ദിലിക്കോ, അവിടെ ചിത്രം നോക്കിയിട്ട് അതിന്റെ ശബ്ദം എഴുതുക. ശബ്ദം മീൻസ് വേർഡ്. ഫസ്റ്റ് വേർഡ് എന്താണ്? കണ്ണുകളാവണം അല്ലേ. ആംഖ്, അവിടെ ആംഖ് എന്ന് എഴുതുക. രണ്ടാമത് കാണുന്നത് ആമിന്റെ ചിഹ്നം ഒന്നും വരുന്നില്ല, ചന്ദ്ര ഹിന്ദുക്കി മാത്രം അവിടെ വരില്ല. അവിടെ കാണുന്നത് ലഡു ആണ് അല്ലേ, ലഡു എന്ന് എഴുതിയാ മതി. നെക്സ്റ്റ് പാവ്, നെക്സ്റ്റ് മൂണ്ടെന്താ ഹിന്ദി പറയാ, ചാന്ത്, അതാണ് അവിടെ എഴുതേണ്ടത്. ജിവിന് മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് വൺ ആംഖ്, ലഡു, പാമ്പ്, ചാന്ത്. നെക്സ്റ്റ് ചിത്രംകോ ശബ്ദംസ് മിലാവോ. അവിടെ ശ്രദ്ധിക്കുക ആ ബോക്സിനകത്തെ വാക്കുകള്. നിങ്ങൾ എഴുതിയവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വൺ തുവാം, തുവാം മീൻസ് സ്മോക്ക്. ഞാൻ കണ്ടു കുറെ പേര് ഹോംവർക്ക് ചെയ്തതില് മിസ് പറഞ്ഞപ്പോ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ മലയാളം വേർഡ് അവിടെ എഴുതി വെച്ചത് മിസ് കണ്ടു. നന്നായിട്ടുണ്ട് കേട്ടോ, അങ്ങനെ എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തുവാന്നുള്ളതിന് വാക്ക് ഒന്ന് ഡിക്ഷണറി പോയി തപ്പുന്നതില് പെട്ടെന്ന് നമുക്ക് അവിടെ എഴുതി വെച്ചതുകൊണ്ട് മനസ്സിലായി അല്ലേ. അത് പെൻസിൽ കൊണ്ട് എഴുതണം, വൃത്തികേടാക്കാതെ പെൻസിൽ കൊണ്ട്. തുവാ, സ്മോക്ക്, സാമ്പ്, സ്നേക്ക്. ജനം ശ്രദ്ധിക്കണം, നിങ്ങൾ അവിടെ ഇപ്പൊ ഇംഗ്ലീഷ് മീനിങ് എഴുതിയാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ബാംസുരി, ഫ്ലൂട്ട്. എന്താ ജെവിൻ?
മിസ് ഞാനത് എഴുതിതാ. പിന്നെ നീ എന്താ എഴുതാത്തത്? സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നതാ. ഏ മാച്ച് ദ ഫോളോയിങ് കുഞ്ഞ് ഏതാ എഴുതാത്തത്? മാച്ച് ദ ഫോളോയിങ് എഴുതാ. മാച്ച് ദ ഫോളോയിങ് ചെയ്തു, അത് വേണ്ട. മറ്റേ ഇത് മറ്റേ ഇതൊന്നും പറയരുത്, അവിടെ ഹെഡിങ് ഉണ്ട്, അത് വായിക്കാൻ. അത് ഏതാന്ന് പറയാ. പട്ടോ സമിച്ചോ ലിഖോ ആണോ? നോ അവസാനത്തെ എത്ര പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 32. ചിത്രം കോ ദേഖോ ഔർ ശബ്ദ ലിഖോ, അതാണോ പറഞ്ഞത്? നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വർക്ക് എക്സസൈസ് കിട്ടിയില്ലെങ്കിൽ മിസ്സിന് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക. ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ലേ? ഏ എന്തിനാ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? ഇന്ന് ഇത് ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? വായിച്ചിട്ട് വരണം, ഇത് ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ, അടുത്ത പിരീഡ് നിങ്ങൾ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ഈ ലെസൺ നിങ്ങൾ പറയുന്ന ടീച്ചേഴ്സ് അനുസരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അനുസരിക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ ഞാൻ ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അന്തം വിട്ടിരിക്കുക, അതെന്താ കാരണം? ഏബൽ മാത്യു, വാട്ട് ഇസ് യുവർ പ്രോബ്ലം? ഏബൽ പ്ലീസ് അൺമ്യൂട്ട്. റേഞ്ച് ഇല്ല. ഓക്കെ ലിസൺ, ഒന്നുകൂടെ വായിച്ചുതരാം. അടുത്ത ക്ലാസ്സിലെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ഒരാഴ്ച നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. ലിസൺ പാട്ടോ തന്നെ, ഇത് ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. മിസ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇത് തെറ്റിക്കുന്നു. എന്നിട്ടും തെറ്റിച്ചവരുണ്ട് ക്ലാസ്സിൽ. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേര് വാട്സപ്പിൽ തന്നെ വിളിച്ചു പറയും. നമ്മള് ഹോംവർക്ക് ചെയ്യാത്തവരെ വാട്സപ്പിൽ തന്നെ ക്ലാസ് ഗ്രൂപ്പിൽ തന്നെ വിളിച്ചു പറയും. നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് പേര് ഹോംവർക്ക് ചെയ്യാത്തവരുണ്ട് തേർഡ് ക്ലാസ്സില്. അപ്പം ഈ ഹോംവർക്ക് ചെയ്ത് തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിയാലും മിസ് തിരുത്തി തരുന്നുണ്ട് അല്ലേ? തെറ്റണം നമുക്ക്, തെറ്റി 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 അത് ശരിയാകുന്നവരെ നമ്മൾ പഠിക്കണം. തെറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യണം. ഫസ്റ്റ് വൺ ദവായി ദവായിയാ, ബക്കരി ബക്കരിയാം. എഴുതുമ്പം ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഈ കി മാത്ര വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് രണ്ട് മൂന്ന് കുട്ടികൾ തെറ്റിച്ചിട്ടുണ്ട്. ടോപ്പി ടോപ്പിയ, ചാടി ചാടിയ, ലടുക്കി ലടുക്കിയ, സവാരി സവാരിയ, തീലി തീലിയ, ചൂടി ചൂടിയ, ഇതായിരുന്നു അല്ലേ? അപ്പം തേർഡ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ പീരീഡ് ഏത് സമയത്താണ്? ഉച്ചക്ക് ശേഷമാണോ? ആ പീരീഡ് നിങ്ങൾക്ക് ക്ലാസ് സെഷൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പാഠ ദസ്, പത്താമത്തെ പാഠമാണ്. ഈ പാഠം വരെ വേണം എക്സാമിന്, അതല്ല അടുത്ത പാഠം കൂടെ വേണം. ആ അല്ലേ, ലാസ്റ്റത്തെ സ്വരാക്ഷരങ്ങളെ അവസാനത്തെ അക്ഷരം. ആ എങ്ങനെയാ ആന്ന് പറയുന്നത്? എഴുതുന്ന എങ്ങനെയാണ്? ആന്ന് പറഞ്ഞാലും എഴുതുന്ന എങ്ങനെയാണ്? ആ എഴുതിയിട്ട് രണ്ട് ഡോട്ട് അല്ലേ, റൈറ്റ് സൈഡിൽ രണ്ട് ഡോട്ട്. മലയാളത്തിലും അങ്ങനെ തന്നെയല്ലേ? ആ എഴുതിയിട്ട് രണ്ട് സീറോ അല്ലെ, കുഞ്ഞു പൂജ്യം. അതെ, ഇവിടെ നോക്കിയോ അതിനൊരു ഉച്ചാരണം എങ്ങനെയാണ്? ആന്നുള്ളതിന് ഉച്ചാരണം ഹാ എന്നാണ് വരിക. ആ രണ്ട് ആ ഡോട്ടിന് വരുന്ന സൗണ്ട് എങ്ങനെയാണ്? ഹാ ഹ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഹ് ഹായല്ല, ഹ് എച്ച് എന്നുള്ളതുണ്ടോ, സിമ്പൽ ഓഫ് എച്ച്. എച്ച് എന്ന് പറയുമ്പോൾ ഹ് എന്നുള്ളൊരു ഉച്ചാരണ വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങൾ എത്ര പേര് രാവിലെ ഉറങ്ങി എഴുന്നേറ്റു? എത്ര പേരിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടു?
ഗവിൻ കണ്ടില്ല. ആരാധ്യ കണ്ടോ? നോ. സിദ്ധാന്ത് ചോദിക്കട്ടെ ഓരോരുത്തരോടും. നോ. സെൽന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ രാവിലെ ഉറങ്ങി എഴുന്നിട്ട് 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് സൂര്യോദയമൊക്കെ കാണാന്ന്. ഞാൻ എന്തിനാന്നറിയോ, നമുക്ക് ഈ പാഠത്തിൽ അത് വേണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റിലു ആബിദ് കണ്ടു എന്നാ പറഞ്ഞല്ലേ. ഷഹ്മ എന്തോ പറയുന്നുണ്ടല്ലോ. ഓക്കെ, എവിടുന്ന സൂര്യൻ ഉദിച്ചു വരുന്നേ അറിയോ നിങ്ങൾക്ക്? നമ്മൾക്ക് എത്ര ദിക്കുകളുണ്ടെന്നറിയോ? ചോദിക്കട്ടെ. കൈസ് അൺമ്യൂട്ട് ചെയ്തേ, പ്ലീസ് അൺമ്യൂട്ട്. നമ്മൾക്ക് എത്ര ദിശകളുണ്ട്, ദിക്കുകളുണ്ട് അറിയോ? 4 ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ആർക്ക് പറയാം? ആർക്ക് പറയാം? റിലു പറയാന്നാ പറയുന്നേ. റിലു പ്ലീസ് അൺമ്യൂട്ട്. പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, കിഴക്ക്. ആ കൈസ് തന്നെ പറഞ്ഞു, റെഡി ആയി. ഓക്കെ, വെരി ഗുഡ്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലേ. സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ ഏതാണ് കൈസ്? എന്തോ സണ് വരുന്നത് കണ്ടിട്ടില്ല, സെറ്റ് കണ്ടിട്ടുണ്ട്. സണ് എവിടുന്ന വരുന്നെന്ന് അറിയോ? രാവിലെ പടിഞ്ഞാറ്. അത് എന്നാ ഇന്ന് അറിയണം കേട്ടോ, നമുക്ക് നാണക്കേടാതെ. നമ്മള് സൂര്യൻ ഉദിച്ചു വരുന്ന ഏത് നിൽക്കുന്ന പടിഞ്ഞാറ്? പടിഞ്ഞാറാണോ? അല്ല, നമ്മള് കിഴക്ക് നിൽക്കുന്നാണ് സൂര്യൻ ഉദിച്ചു വരിക. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വൈകുന്നേരം ആകുമ്പോ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതാണ് പടിഞ്ഞാറ് ദിശ. സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ ഏതാണ്? കിഴക്ക് അല്ലേ. അതാ ഇന്ന് പഠിച്ചു അല്ലേ, സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ ഏതാണ്? കിഴക്ക്. കിഴക്കുന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്ന കാണാം. നോക്കണം, നാളെ നിങ്ങൾ 6 മണിക്ക് എഴുന്നേറ്റ് നോക്കണം. എത്ര പേര് ചെയ്യും? എത്ര പേര് 6 മണിക്ക് എഴുന്നേറ്റ് സൂര്യോദയം കാണും? ഓക്കെ, നല്ല കുട്ടികളാണെന്ന് നോക്കട്ടെ. നാളെ ഈ സൂര്യോദയം കണ്ടിട്ട് മിസ്സിനെ ഒന്ന് അറിയി, വിളിക്കുവോ? ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നോക്കട്ടെ, നല്ല കുട്ടികളാന്ന് നോക്കട്ടെ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രതിഭാസങ്ങളുണ്ട് നമ്മുടെ ഭൂമിയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, രാത്രി ആവുന്നുണ്ട്, പകലാവുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക് ഇതൊക്കെ? ഉദിച്ചു വരുന്ന ദിശ ഏതാണ്? കിഴക്ക്. അസ്തമിക്കുന്ന എവിടെയാണ്? കൈസേ, സൂര്യൻ അസ്തമിക്കുന്ന എവിടെയാണ്? പടിഞ്ഞാറ്. പടിഞ്ഞാറ്. ഉദിച്ചു വരുന്ന എവിടെയാണ്? കിഴക്ക്. കിഴക്ക്. ഇനി മറക്കോ? ഞാ ഞാ. ഓക്കെ, ഗുഡ്. ഇപ്പൊ നാളെ എല്ലാരും സൂര്യോദയം കാണണം. അത് കാണണമെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റാ പോരാ. വൈകുന്നേരം എന്നാ സൂര്യനോട് പറഞ്ഞിട്ട് എന്നാലും കിടക്ക. എങ്ങനെയാ സൂര്യ, നാളെ 8 മണിയാകുമ്പോ വന്നാ മതി, എന്നാലേ നമുക്ക് ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുള്ളൂ. നേരത്തെ വന്നാലൊന്നും ശരിയാവൂല എന്ന് പറഞ്ഞു കിടന്നാലോ? അങ്ങനെ ചെയ്തു നോക്കാം. അല്ല, നമ്മുടെ വഴിക്ക് തന്നെ വരട്ടെ അല്ലേ. നാളെ 6 മണിക്ക് എഴുന്നേക്കണം കേട്ടോ, സൂര്യോദയം കാണണം. ഇന്ന് വൈകുന്നേരം, ഇനി ഉദയം കാണാൻ രക്ഷയില്ല. ഇന്ന് നമുക്ക് വൈകുന്നേരം അസ്തമിക്കുന്ന നിങ്ങൾ നോക്കണം എവിടെയാണെന്ന്. ആ അസ്തമിക്കുന്ന സ്ഥലമാണ് പടിഞ്ഞാറ്. സൂര്യൻ ഉദിച്ചു വരുന്ന ദിശയാണ് കിഴക്ക്, അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. അസ്തമയം നിങ്ങൾക്ക് ഇന്ന് കാണാം. ഓക്കെ, കാണണം കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിയോ, നിങ്ങളുടെ കഥയാണ് ഈ പാഠത്തിൽ പറയുന്നത്. യെസ് സർ. ജോമലേ, ഉറക്കം വരുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, കണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നതുണ്ടോ നിങ്ങളവിടെ? അപ്പൊ ഇത്ര ശ്രദ്ധിച്ചേ, നല്ല ഭംഗിയാ കാണാൻ രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നത്. നാളെ ഒന്നത് കണ്ടിട്ടേ നിങ്ങള് അത് കാണണമെന്ന് വിചാരിച്ചിട്ട് രാത്രി കിടക്കണം കേട്ടോ. രാത്രി കിടക്കുന്ന ഒരു 9:30 ആകുമ്പോ കിടക്കണം, എന്നാലേ രാവിലെ എണീക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ 12 മണിക്ക് കിടക്കും, 7:30, ബുധനാഴ്ച ദിവസം 7:30 എഴുന്നേറ്റ് വരും. എന്നിട്ട് കണ്ണൊക്കെ തിരുമ്പിക്കൊണ്ട് ക്ലാസ്സിലിരിക്കും. ടീച്ചറിന്റെ കയ്യിൽ രാവിലെ തന്നെ വഴക്കും മേടിച്ചിട്ട് ഉഷാറായിട്ടിരിക്കും അവിടെ.
അല്ലെ? ഇവിടെ ശ്രദ്ധിക്കേ ജോയലെ. ഓ വായിക്കോട്ടൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല, ശ്രദ്ധിക്കട്ടാ. ഇവിടെ നോക്കിയോ, പ്രാതിഹ എന്താണ്? പ്രാതിഹ, ഇവിടെ ശ്രദ്ധിച്ചേ, ആ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചേ. പ്രാ, പ്രാ എന്നുള്ള ചിഹ്നം പഠിച്ചില്ലേ നമ്മള്? പാ എഴുതിയിട്ട് അതിനെ വരയാണ്, അതിപ്പോഴാണ് പ്രാ എന്ന് വരുന്നത്. പ്രാ അവിടെ ആ ചിഹ്നം, ആയിന്റെ ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ, രണ്ട് ഡോട്ട്, അതിനാണ് പറയാ പ്രാതിഹ് എന്നാ പറയാ, പ്രാതിഹ. അവിടെ എച്ച് എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹ് എന്നുള്ളൊരു ഉച്ചാരണ വരുന്നത്. ഇവിടെ രണ്ട് ഡോട്ട് വരുമ്പോ ഹ്, പ്രാതിഹ എന്ന് പറയും, വായിക്കും ഇംഗ്ലീഷില്, ഹിന്ദിയില് പ്രാതിഹ. പ്രാതിഹ, പ്രാതിഹ മീൻസ് മോർണിംഗ്, പുലർക്കാലം എന്നൊക്കെ പറയും, രാവിലെ, അതിരാവിലെയാണ് പ്രാതിഹ, എന്ന് സൂര്യ ഉദിച്ചു വരുന്ന ആ സമയത്താണ് പ്രാതിഹ, മോർണിംഗ്. നെക്സ്റ്റ് വയ്ക്കോ, നമുഹ, ഇതാണ് നമുഹ. നമുഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേയർ, പ്രാർത്ഥിക്കുന്നതിനാണ്, പ്രേയർ, പ്രാർത്ഥിക്ക. നമുഹ, നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നില്ലേ, അതാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പൊ ഇവിടെ നമുഹ എന്ന് എന്താണ് പറയുന്നത്? പ്രേ, പ്രാർത്ഥിക്ക. എങ്ങനെയാ വായിക്ക? പ്രാതിഹ നമുഹ. ഓക്കെ, ഇപ്പൊ അവിടെ ആയതുകൊണ്ട് വാക്കിന്റെ ഇംഗ്ലീഷ് മീനിങ് തന്നിട്ടുണ്ട് നോട്ട് ബുക്കില്. ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ തന്നെ ഇന്നത്തെ ഡേറ്റ് ഇടുക, നോട്ട് ബുക്കില് ഹെഡിങ് എഴുതുക, പാടുത ആ ബ്രാക്കറ്റിൽ അതിന്റെ ചിഹ്നം ഇടുക, അതിന്റെ പഠിക്കണം എങ്ങനെയാ സിമ്പലോ ഹ് എന്നുള്ള ഒരു ഉച്ചാരണമാണ് അവിടെ വരുന്നത്. എന്നിട്ട് പ്രാതിഹ മോർണിംഗ്, നമുഹ പ്രേ, ഇതൊരു അഞ്ച് പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതണം. നെക്സ്റ്റ് പടിയാവോ സമച്ചിയെ, എന്താണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്ക. പ്രാതിഹ ഇവിടെ മീനിങ് തന്നിട്ടുണ്ട്, പ്രാതിഹ മോർണിംഗ്. നിങ്ങൾക്ക് മീനിങ് തന്നിട്ടുണ്ട് അവിടെ, പ്രാതിഹ മോർണിംഗ്. പ്രായ ഇവിടെ കണ്ടോ, പ്രായ, പ്രായഹ എന്ന വായിക്കുക കേട്ടോ, അത് പ്രായഹ, പ്രായ എന്ന് തന്നെയാണ് മലയാളത്തിൽ പ്രായ എന്ന് പറഞ്ഞത്, നമ്മൾ ഏജ്, അതാണ് അവിടെ. നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ എഴുതുക, പ്രാതിഹ മോർണിംഗ്, എം ഒ ആർ എൻ ഐ എൻ ജി, മോർണിംഗ്. നെക്സ്റ്റ് പ്രായഹ, പ്രായഹ മീൻസ് ഏജ്, എ ജി ഇ, ഏജ്, വയസ്സ്, പ്രായം. വെനീറ്റ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. നെക്സ്റ്റ് അദ്ഹ, എവിടെയാണ് വായിക്കുന്നത്? അദ്ഹ, ആ തി ഹ, രണ്ട് ഡോട്ട് ഉള്ളതിന്റെ ഉച്ചാരണം ഹ എന്നുള്ളത്, അദ്ഹ. അദ്ഹ മീൻസ് അതുകൊണ്ട്, സോ, എസ് ഒ, സോ, അതുകൊണ്ട്, അദ്ഹ, സോ. ജോമൽ ആൻഡ് ജുവൽ എഴുതുന്നില്ലേ നിങ്ങൾ? നോട്ട് ബുക്കിലല്ല, ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക, പിന്നീട് നോട്ട് ബുക്കിൽ എഴുതുന്നത്. ഈ വാക്കുകളെല്ലാം അഞ്ചു പ്രാവശ്യം എഴുതണം, മുകളിലത്തെ രണ്ട് വാക്കുകൾ മാത്രം പോരാ, ഈ പറയുന്ന വാക്കുകളും അഞ്ചു പ്രാവശ്യം എഴുതണം. അദ്ഹ, സോ, അതുകൊണ്ട്. നെക്സ്റ്റ് നമുഹ, ഓൾറെഡി പഠിച്ചു, പ്രേ, നമുഹ പ്രേ, പി ആർ എ വൈ. നെക്സ്റ്റ് പുൻഹ, പുൻഹ, ഏതൊക്കെ അക്ഷരങ്ങളാ ശ്രദ്ധിക്കേ, പു ഇൻ ഹ. പുൻഹ മീൻസ്, പുനഃ എന്ന് പറഞ്ഞാല് പുനരാരംഭിക്കുക എന്നൊക്കെ പറയുന്നില്ലേ മലയാളത്തില്, വീണ്ടും ആവർത്തിക്കുക, അതായത് പുനഃ പറഞ്ഞാല് വീണ്ടും, എഗെയിൻ, എ ജി എ ഐ എൻ, എഗെയിൻ, പുനഃ, എഗെയിൻ, പുനഃ, എഗെയിൻ. ഈ വാക്കുകളിൽ എത്ര വാക്കുകളായി? ആറ് വാക്കുകളെ വരുന്നത്, രണ്ടെണ്ണം ആവർത്തിച്ച് വരുന്നത്, പ്രായ, പ്രാതിഹ, നമുഹ, രണ്ടെണ്ണം ആവർത്തിച്ച് വരുന്നത്, അത് രണ്ടു പ്രാവശ്യം എഴുതണ്ട, ഒരു പ്രാവശ്യം അഞ്ച് പ്രാവശ്യം, ഒരു വാക്ക് അഞ്ച് പ്രാവശ്യം വെച്ച് എഴുതുക. ഏതൊക്കെ വാക്കുകൾ എഴുതണം?
പ്രാതിഹ മോർണിംഗ്, നമഹ പ്രേ, പ്രായഹ ഏജ്, അദ്ഹ സോ, പുനിഹ എഗെയ്. ഇംഗ്ലീഷ് വേർഡും വേണം അതിന്റെ കൂടെ. അപ്പൊ അഞ്ച് പ്രാവശ്യം ഈ വാക്കുകളിൽ എഴുതണം. ഈ ക്ലാസ് കഴിഞ്ഞ വേണം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? നോ, ഇല്ല. ഇപ്പൊ തന്നെ എഴുതണം, ഇപ്പൊ തന്നെ എഴുതിട്ട് പോസ്റ്റ് ചെയ്യാം. 22 പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഈ 22 പേരുടെയും എനിക്ക് കിട്ടണം. 45 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയത്ത് 5 പ്രാവശ്യം വെച്ച് ഓരോ വാക്കുകൾ എഴുതിട്ട് ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം. പേരെഴുതിയെടുക്കട്ടെ ഒന്ന്, അറ്റൻഡൻസ് എടുത്തോട്ടെ. എന്തിനാന്നറിയാ പേരെടുക്ക എഴുതിയെടുക്കുന്നേ? ഈ 45 മിനിറ്റുള്ള നിങ്ങൾ ഹോംവർക്ക് എത്ര പേര് ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാ. ആരാധ്യ, നിഹാര, മുഹമ്മദ് ഫവാസ്, ജെവിൻ ജേക്കബ്, ജോയൽ, നജ ഫാത്തിമ, റിനു ആബി, ജുവൽ ആൻഡ് ജോമൽ, ആവണി, ഷഹ്മ വി. ഷഹ്മനെ കണ്ടിട്ടേ ഇല്ലല്ലോ ഇന്ന്. പ്ലീസ് ഓൺ യുവർ വീഡിയോ. കൈസ്, ഏഞ്ചൽ റോസ്, സിദ്ധാന്ത്, സെൽന എലിസബത്ത്, ആസിയ സഫ, നിദ ഫാത്തിമ, ജൂലിയറ്റ്, റോഷിൻ, അലൻ മാത്യു. ഞാൻ പേര് വിളിക്കാത്ത ബെനീറ്റ. റോഷൻ എന്താണ്? Please unmute. Rinu Abhi. Rinu vilichu mone. Enda doshine? Miss alle parney innu vaineram suryan udikkana kaanan. Mone manasilayilla ichiri orakka parney. Miss alle parney innu vaineram suryan udikkana kaanan. Enda mone surya udikkana kaanan. സൂര്യൻ ഉദിക്കുന്ന കാണാറുണ്ടോ? എപ്പോഴാണ്? വൈകുന്നേരമാണ് ഉദിക്കുന്നേ. സൺസെറ്റ് ആവുന്നേ രാവിലെയാണ് അല്ലേ? രാവിലെ ദോഷൻ കാണാറുണ്ടെന്നാ പറഞ്ഞേ. അവൻ രാവിലെ ഉറങ്ങിയതിനേക്ക് സൂര്യൻ രാവിലെ കിഴക്കുന്ന് ഉദിച്ചു വരുന്ന അവൻ കാണുന്നു. റിലു അൺമ്യൂട്ട് ചെയ്തേ. മിടുക്കനാട്ടോ, എന്നും അങ്ങനെ വേണം രാവിലെ ഉറങ്ങിയെഴുന്നേക്കണം. റിലു, എന്താ മോനെ ഇപ്പൊ പറഞ്ഞതില്? അതെ. ഇംഗ്ലീഷ് വേർഡ് എഴുതണാ? ഇംഗ്ലീഷ് വേർഡ് വേണം, ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് വേർഡും വേണം. എങ്ങനെ എഴുതേണ്ടത്? പ്രാതഹ ഹൈഫൺ ഇടുക, മോർണിംഗ്, താഴെ നമഹ ഹൈഫൺ ഇടുക, പ്രേ, അങ്ങനെ 5 പ്രാവശ്യം വെച്ച് എഴുതാം. അജിസൽ അൺമ്യൂട്ട് ചെയ്യാം. എന്താ അജിസലെ? എന്നെ വിളിച്ചില്ലേ? അജിസൽ കെ സേ പ്രസന്റ് ടീച്ചർ. How are you, Ajisal? I am fine. I am fine. Okay, good. Alan Matthew, Kairun. Avani, please unmute. I am Rashida. Ajisal, you are not sure.
ആമണിയെ പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യേ. അലൻ അലൻ വരുന്നുണ്ട്. എന്താണ് ടീച്ചർ വിളിക്കുമ്പോ ടീച്ചർ വന്നൊക്കെ കേട്ടിട്ട. വെരി ഗുഡ്. പറഞ്ഞ നന്നേട്ടോ. താങ്ക് യു. അലൻ മാത്യു ഫാത്തിമനെ വിളിച്ചല്ല. അലൻ അൺമ്യൂട്ട് ചെയ്യ. എനിക്ക് കട്ടായി പോവാ. ഏടത്തേക്കും കട്ടായി പോവാ. കട്ടായി പോവാണോ? റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും മോനെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഫോർ യു? പി ആർ അവിടെ എന്താണ് പറയാനുണ്ടോ? ഇപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങള്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ പറഞ്ഞത്? ഈ കഴിഞ്ഞ ക്ലാസ്സില് ഈ വാക്കുകളൊക്കെ ഏതൊക്കെ വാക്കുകള്? പ്രാതിഹ, നമുഹ, പ്രായിഹ, അദ്ഹ, പുനിഹ, ഇത്രയും വാക്കുകള് എഴുതുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതുക. എന്നിട്ട് എത്ര പ്രാവശ്യം എഴുതണം? 5 പ്രാവശ്യം വെച്ച് എഴുതണം ഓരോന്നും. എന്നിട്ട് ഇപ്പൊ ഈ 45 മിനിറ്റിനുള്ളില് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണം ഇപ്പൊ അടുത്ത പീരീഡ് തുടങ്ങുന്നതിന് മുമ്പേ. അപ്പൊ ഇത്രയും കുട്ടിയുടെ പേരിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. മിസ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുട്ടികള് എല്ലാരും തന്നെ ഇപ്പൊ തന്നെ ഇത് എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ക്ലാസ് ഇല്ലല്ലോ ഈ പീരീഡ്. ഇപ്പൊ തന്നെ നമ്മുടെ വർക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പഠിക്കാനുള്ള സമയം കിട്ടും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മിസ്സിനെ വിളിച്ച് പറയണം കേട്ടോ. വേറെ ക്ലാസ്സിലെ സമയം തീരാൻ പോവാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് എടുക്കാം. ഇത് ഇപ്പൊ പഠിച്ച് എഴുതി നന്നായിട്ട് എഴുതുമ്പോ തന്നെ പഠിച്ചോളൂ. അത് 5 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എഴുതുമ്പോ തന്നെ അവള് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അന്നേരം എഴുതിയാ മതി. പിന്നെ രണ്ടാമത് ആവർത്തിച്ച് വരുമ്പോ എഴുതണ്ട. അത് തന്നെ വീണ്ടും എഴുതേണ്ടത്. ഇഷ്ടമായിട്ട് എഴുതിക്കോ പേജ് മറക്കാൻ. ഒരു മിനിറ്റേ ഉള്ളൂ മോടെ, വേഗം പറഞ്ഞു. കട്ടായി പോവും. സി യു നെക്സ്റ്റ് പീരീഡ്. പെട്ടെന്ന് പറഞ്ഞു.